ഈയടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു കഥയാണ്, എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അത് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കാം. കഥ ഇങ്ങനെ പോകുന്നു. ഇന്ന് നാം ജീവിക്കുന്നത് 2023. നമ്മളെല്ലാം വളരെ മോഡേൺ. സ്വന്തമായി സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, സ്നേഹം, ആകുലത, കർക്കശ്യം, വെറുപ്പ്, അങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ. ഇനി നമുക്ക് 2123 പോയി നോക്കാം. കൃത്യം 100 കൊല്ലങ്ങൾ മുമ്പിലേക്ക്. 2123 എന്ത് സംഭവിക്കും? ലോകം ഒന്നുകൂടി മോഡേൺ ആകും. വന്ദേ ഭാരതും സിൽവർ ലൈനും എല്ലാം പഴങ്കഥകളാകും. ചിലപ്പോൾ സഞ്ചരിക്കാൻ എയർ ട്രാവൽ പോഡുകൾ, വിശപ്പകറ്റാനും മസിൽ ഉണ്ടാക്കാനും ഒരൊറ്റ ഗുളിക, മേ ബി ശരീരത്തിലെ വിസർജ്യങ്ങളില്ലാതെ ശുദ്ധമാക്കും ശാസ്ത്രം നമ്മെ. ഒരു വമ്പൻ കാറ്റലോഗിൽ നിന്ന് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ഗർഭസ്ഥ ശിശുവിനെ തിരഞ്ഞെടുക്കാൻ കഴിയും, ഇഷ്ടപ്പെട്ട ഗുണങ്ങളോടെ. പക്ഷേ ഇതെല്ലാം കാണാൻ നമ്മൾ ഉണ്ടാകുമോ? നോ, നമ്മളും കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം മണ്ണിൽ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും. നാം രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി സ്വന്തം പേരിലാക്കിയ വീട്ടിൽ നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത മറ്റു ചിലർ ആ വീട് അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ താമസമാക്കും. നാം ആയിരങ്ങൾ കൊടുത്തു വാങ്ങിയ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവയൊന്നും ഭൂമിയിലെ ഉണ്ടാകില്ല. കോടികൾ കൊടുത്തു വാങ്ങിയ പോഷ്, മെബാക്ക്, ബെൻസ്, ടെസ്ല എല്ലാം സ്ക്രാപ്പ് വിലക്ക് മറിച്ചു വിൽക്കപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ പുതുതലമുറകൾക്ക് നമ്മൾ ആരെന്ന് പോലും അറിവുണ്ടാകില്ല, പേര് പോലും. നമ്മൾ എത്ര പേർക്കറിയാം നമ്മുടെ മുത്തച്ഛന്റെ അച്ഛനെ, മുതുമുത്തച്ഛന്റെ അച്ഛനെ? നാം മരിച്ചു കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ അലമുറയിടും. കൂടെയുള്ളവർ ദുഃഖത്തോടെ നമ്മുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടും. പിറ്റേ ദിവസം ആളുകളുടെ എണ്ണം കുറയും. വിശേഷങ്ങൾ രാഷ്ട്രീയവും സിനിമയുമായി മാറും. 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും പുറത്തുകൂടൽ. അന്ന് ദുഃഖം നാം ഒറ്റക്കാക്കിപ്പോയ കുടുംബത്തിന് മാത്രമേ ഉണ്ടാകൂ. പിന്നീട് അവരും നമ്മെ മറന്നു തുടങ്ങും പതിയെ. സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും, സിനിമ കണ്ടു തുടങ്ങും, യാത്രകൾ പോയി തുടങ്ങും, ഭാര്യയോ ഭർത്താവോ മറ്റൊരു വിവാഹം കഴിക്കും. 100 വർഷങ്ങൾ കഴിഞ്ഞാലോ നമ്മളും ഇവരും ആരും ഓർമ്മിക്കപ്പെടുക പോലുമില്ല. ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു മരിച്ചുപോയ കോടികളുടെ കൂട്ടത്തിൽ അറിയപ്പെടാത്ത ഒരു ബിന്ദു മാത്രമായി മാറും നമ്മളും. നമ്മുടെ ചിത്രവും പേരിലുള്ള ആധാറും നമ്മുടെ ചരിത്രവും അങ്ങനെ ഇല്ലാതാകും. ഇടക്കെങ്കിലും ക്ലീശയെന്ന് തോന്നിപ്പിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും, നാമും നമ്മുടെ 95% പ്രശ്നങ്ങളും കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴുള്ള കുളിര് മാത്രമാണെന്ന്. ആ ജീവിത ജലത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആദ്യം വല്ലാതെ കുളിരുമെങ്കിലും പിന്നീട് മനസ്സിലാകും നമ്മുടെ വേവലാതികൾ പലതും ആവശ്യമില്ലാത്തവയാണെന്ന്. ചേരാത്ര വസ്ത്രം ധരിക്കുമ്പോഴുള്ള ചമ്മൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന വേവലാതി, സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പിടിക്കുമോ എന്ന് കരുതി മിണ്ടാതിരിക്കൽ, ആളുകളെ പേടിച്ച് ഉള്ളിലുള്ള സ്വപ്നങ്ങൾ അടക്കി വെക്കൽ, മകൻ ഡോക്ടർ തന്നെയാകണമെന്ന വാശി, മകൾ പ്രേമിച്ച് വിവാഹം കഴിച്ച് കുടുംബത്തിന്റെ മാനം കളയരുതെന്ന പിടിവാശി, എല്ലാം എത്ര അർത്ഥശൂന്യം എന്ന് അപ്പോളെ മനസ്സിലാകും. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എല്ലാം നേരെ മാറിമറിയുക. ഉള്ളം തൂവൽ പോലെ കനമില്ലാത്തതാകും. ഓരോ നിമിഷവും പൂർണ്ണമായി എൻജോയ് ചെയ്യാൻ കഴിയും. ഓരോ ദുര്യോഗങ്ങളെ ചൊല്ലിയുമുള്ള വേദനകൾ സമയമെടുത്താണെങ്കിലും പിന്തള്ളാൻ കഴിയും. ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി ഒരു മിത്ത് പ്രചരിക്കുന്നുണ്ട്. മരണക്കിടക്കയിൽ വെച്ച് അയാൾ തന്റെ ജനറൽമാർക്ക് നിർദ്ദേശം നൽകിയത്രേ, എത്ര നല്ല പരിചരണം കൊണ്ടും കാര്യമില്ലാത്ത ഒന്നാണ് മരണത്തിന്റെ വരവ് എന്നറിയിക്കാൻ തന്നെ പരിചരിച്ച ഏറ്റവും നല്ല ഡോക്ടർമാരാകണം തന്റെ ശവമഞ്ചം ചുമക്കേണ്ടത്. താൻ സമ്പാദിച്ച സ്വർണവും രത്നങ്ങളും നാണയങ്ങളും മറ്റമൂല്യ വസ്തുക്കളും വഴിയിൽ മുഴുവൻ വിതരണം. ആളുകൾ അറിയട്ടെ, ഭൂമിയിൽ നിന്ന് നേടിയതെല്ലാം ഇവിടെ തന്നെയാണ് താൻ ഉപേക്ഷിച്ചു പോകുന്നത്. രണ്ടു കൈകളും ശൂന്യമാക്കി മഞ്ചത്തിന്റെ പുറത്തേക്കിടണം. കാറ്റിൽ തൂങ്ങിയാടുന്ന തന്റെ വെറും കൈകൾ ബോധിപ്പിക്കട്ടെ മറ്റുള്ളവർക്ക് അന്ത്യയാത്ര വെറും കൈയോടെയാണെന്ന്. അലക്സാണ്ടർക്ക് വെളിപാടുണ്ടായത് മരണക്കിടക്കയിലാണ്. നമ്മിൽ പലർക്കും വെളിപാടുണ്ടാകുന്നതും വളരെ വൈകി തന്നെ. അതിനു മുമ്പേ ആ തിരിച്ചറിവുണ്ടാകാനുള്ള അക്ഷീണ യുദ്ധമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പൂർണ്ണ സന്തോഷം നൽകുന്ന തിരിച്ചറിവ്, അതിനാണ് ശ്രമിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മളും. സോ നമുക്ക് ശ്രമിക്കാം ഈ നിമിഷം മുതൽ ആ ചിന്തകൾ മനസ്സിലേറ്റാം. ഈ ആഴ്ച മുഴുവൻ, ഈ മാസം മുഴുവൻ, ഈ വർഷം മുഴുവൻ. ആരോ ഒരു പ്രശസ്തൻ പറഞ്ഞതുപോലെ, 5 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇന്ന് വിഷമിക്കുന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലെങ്കിൽ 5 മിനിറ്റിൽ കൂടുതൽ അതിനെ ചൊല്ലി വിഷമിക്കരുത്. ഇൻസ്റ്റഗ്രാമിൽ കഥ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പകർത്താനാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട്. എങ്കിലും നമുക്ക് ശ്രമിക്കാം.